ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് കുറച്ച് സ്വീറ്റായിട്ടാണ്. നമുക്ക് തേങ്ങാപ്പാൽ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ഇതിലോട്ട് നമുക്ക് എന്താ ആവശ്യമുള്ളതെന്ന് വെച്ചെങ്കിൽ 250 ഗ്രാം പഞ്ചസാര, അതായത് 1 കപ്പ് പഞ്ചസാര 250 ഗ്രാം. പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. സാധാ നോർമൽ അരിപ്പൊടിയാണ്, വറുത്ത പൊടിയാണ്. പിന്നെ ഞാനിവിടെ 1 കപ്പ് തേങ്ങാപ്പാൽ കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനായി ഞാൻ ഇവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത് കടായിലോട്ട് ഇട്ടിട്ട് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അത് ഇളക്കൊന്നും ചെയ്യേണ്ട, അപ്പോൾ താനേ അതിൻ്റെ കളർ ചേഞ്ച് വന്നാൽ നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇവിടെ എടുക്കുന്ന നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് 250 മില്ലി. അത് നമ്മൾ പഞ്ചസാര ഇളക്കുന്ന ആ പാത്രത്തിൽ തന്നെ 1 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആദ്യം ഇളക്കുമ്പോൾ ഒരു ഇത് തോന്നും, പിന്നെ ഒന്ന് ഉരുകി കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ പറ്റും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടേ നമ്മൾ ഈ സ്വീറ്റ് ഉണ്ടാക്കുന്നത്. ആകെ തേങ്ങാപ്പാൽ, അതുപോലെ കുറച്ച് അരിപ്പൊടി, 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി, പിന്നെ ഈ 1 കപ്പ് പഞ്ചസാരയെ വേണ്ടിയുള്ളൂ. നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റാണ്. ഇനി നമ്മളിത് ഇളക്കി കൊണ്ടേ ഇരിക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് ഒന്ന് ചിലപ്പോൾ പൊന്തി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊണ്ടേ ഇരിക്കണം. ഇനി ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് 1 സ്പൂൺ നെയ്യാണ്. ഇത്രയെന്നേ ചേർക്കുന്നുള്ളൂ, 1 സ്പൂൺ നെയ്യ് തന്നെ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കൂടുതൽ കുറച്ചും കൂടി നെയ്യിൻ്റെ ഫ്ലേവർ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാമെന്ന് മാത്രം. ഇനി അരിപ്പൊടി ഞാൻ ഒന്ന് ലൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വെള്ളത്തിൽ, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അത് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കട്ട കെട്ടാതെ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് മണി പിടിച്ചിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇതാവും. അപ്പോൾ ഇത് വെച്ചിട്ട് റെഡി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വിസ്ക് എടുത്തിട്ട് കട്ടകളൊക്കെ പെട്ടെന്ന് ഒന്ന് ശരിയാക്കി കൊടുക്കുക. കട്ട കെട്ടാതെ ഒന്ന് റെഡിക്ക് ഇളക്കി കൊടുക്കുക. ഇതൊരു 20 മിനിറ്റ് എടുത്തു ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അത് കേടുവരാതിരിക്കാനൊക്കെ കുറേ ഒരെന്ന് ചേർത്തിട്ടില്ല നമ്മൾ മിഠായിലെല്ലാം കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ളത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ലതല്ലേ. ഇതിൽ ആകെ 3 ചേരുവ മാത്രമേ വരുന്നുള്ളൂ. ഈസി ആയിട്ട് നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇത് ഒന്ന് പൊന്തി പോകുന്നുള്ളൊരു പ്രശ്നം ആദ്യത്തിൽ നമുക്ക് ഉണ്ടാവും തേങ്ങാപ്പാൽ ചേർത്ത് ഉടനെ. പിന്നെ നമുക്ക് ആ പ്രശ്നം വരില്ല, പൊന്തി പോകുന്നില്ല. നമ്മൾ ഇങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് നല്ലപോലെ ശ്രദ്ധിച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നമ്മൾ നല്ല കട്ടിക്ക് തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ അധികം വെള്ളമൊന്നും ഒഴിക്കാതെ എടുക്കുക. അതുപോലെ അതല്ലാതെ വേറെ വെള്ളമൊന്നും ഇതിൽ ചേർക്കരുത്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി. ഇനിത് നമ്മൾ ഇത് ഏകദേശം കട്ടിയായി തുടങ്ങിയാൽ പിന്നെ ഒരു ഗ്ലാസ് ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള വല്ല പാത്രത്തിലോട്ടോ മാറ്റിയിട്ട് ഇതൊരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് വെക്കണം. പുറത്ത് വെച്ചാൽ മതി, ഫ്രീസറിലൊന്നും വെക്കണ്ട. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു കട്ടിയായിട്ട് കിട്ടും, മിഠായിയുടെ ആ ഒരു കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് കാണിച്ചു തരാം എങ്ങനെയാണ്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ഒരു ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ പറയാൻ വിട്ടതാണ്. അത് അങ്ങനെ ചെയ്യണം. പിന്നെ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വറ്റി വരുന്നുണ്ട്, അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമാവും. പിന്നെ എന്തായാലും ഇത് കണ്ടിട്ട് കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് ബിസി ആയിരുന്നു. കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് പെൻഡിങ്ങിൽ, എന്തായാലും ഇടാൻ ശ്രമിക്കാം.
ഇപ്പോൾ ഏകദേശം റെഡി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്തുള്ള ഒരു ഗ്ലാസ് ബൗളുണ്ട്, അതിലോട്ട് മാറ്റുകയാണ്. ഒരു 4-5 മണിക്കൂർ ഒന്ന് തണുക്കട്ടെ, അപ്പോൾ കറക്റ്റ് ആ ഒരു മിഠായിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ആയിട്ട് കിട്ടും. ഫ്രീസറിലൊന്നും വെക്കണ്ട, ഫ്രിഡ്ജിൽ തന്നെ വെച്ചാൽ മതി, പുറത്ത് വെച്ചാൽ മതി. ഞാനത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് നിങ്ങൾ കാണുന്നത്, എടുത്തതിന് ശേഷമുള്ളതാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, നമ്മളിഷ്ടമുള്ള കവറിൽ, വർണ്ണക്കടലാസുകൾ കിട്ടുക, പേപ്പറും ഇല്ലേ ഈ മിഠായി കവറുകൾ, അത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അതിൽ കുട്ടികൾക്ക് നല്ല രസമായിട്ട് പൊതിഞ്ഞു കൊടുക്കാം. എൻ്റെ അടുത്ത് കുറച്ച് ക്ലിയർ ആയിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാനത് മിഠായിയുടെ ഏകദേശം ഒരു കവറിൻ്റെ ഒരു വലുപ്പത്തിന് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാ ഞാനിതിങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം, ഒന്ന് പൊതിഞ്ഞു കൊടുക്കാം. ജസ്റ്റ് ഞാൻ ഒന്ന് കാണിച്ചിരുന്നുണ്ട്, ഫുള്ളൊന്നും ഞാൻ കാണിച്ചിരുന്നില്ല, വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാടാവും എന്ന് വെച്ചിട്ട്. ഇതാ ഇങ്ങനെ ഞാൻ പൊതിഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് മിഠായി കവറിൽ പൊതിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൂടി ഒന്ന് ഫ്രിഡ്ജിൽ ഇരുന്നോട്ടെ കേട്ടോ. ഞാൻ ഇതിൻ്റെ പകുതിയോളം ഇപ്പോൾ ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മിഠായിയുടെ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് അല്ലാതെയും കുറച്ചൊന്ന് ഇരുട്ടി ഇട്ട് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നിങ്ങൾ എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ മിഠായി ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് നല്ലത്, പുറത്തിരുന്നാൽ കേട് വരില്ല. എന്നാലും മെൽറ്റായി പോകാതിരിക്കാൻ, ഒന്ന് കട്ടായിട്ടിരിക്കാൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് നല്ലത്, അത് ഞാൻ പറയാൻ വിട്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം, കിട്ടുന്ന വീഡിയോസുമായിട്ട് പിന്നീട് വരാം. അതുവരേക്കും ബൈ.